രാജ്യത്ത് പെട്രോൾ ഡീസൽ വിലകൾ ഉയർന്നു നിൽക്കുന്നു എന്നതിൽ ആർക്കും എതിരഭിപ്രായം ഉണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ അതിന്റെ ഉത്തരവാദി ആരാണ്? കേരളത്തെക്കാളും വില കുറഞ്ഞ സംസ്ഥാനങ്ങളുണ്ടല്ലോ ഇന്ത്യയിൽ, ഇല്ലേ? ഉത്തർപ്രദേശിൽ എത്രയാണ് ഒരു ലിറ്റർ പെട്രോളിന്? കേരളം ഈ സെസ് അല്ലേ, നിസ്സാരം ആണല്ലേ കൂട്ടിയേക്കണത്. കേന്ദ്രമുള്ള മെയിനായിട്ട് കൂട്ടണത്. ഒരാൾക്ക് പെൻഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ രണ്ടോ കൊടുക്കാൻ നമ്മൾ തയ്യാറാ, പക്ഷെ എന്നിട്ടും അത് എത്തേണ്ടവർക്ക് എത്തുന്നില്ലല്ലോ. അതില് തീർച്ചയായും ഉണ്ട്. മോദി വന്നപ്പോ 50 രൂപ കൊടുക്കുന്ന സാധനം ഇപ്പൊ 100 രൂപ കൂടുതലായി. വില ഉയർന്നു നിൽക്കുന്നത് വോട്ടെടുപ്പിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ വികാരമായി മാറുമോ? എങ്ങനെ എണ്ണ വില കൂടിയിട്ട് വണ്ടി തള്ളേണ്ട അവസ്ഥ വരുമോ? അവസ്ഥ ഇത് തന്നെയാണല്ലോ അനുഭവിച്ചോണ്ടിരിക്കണത്, ഇത് തന്നെയാണല്ലോ. എന്നിട്ട് ഓടിക്കണമെങ്കിൽ ഇന്നലെ വേണം, കാരണം തള്ളിയിടുന്ന വിലയുണ്ട്. ദോഷം എന്ത്? ഞങ്ങൾ രാവിലെ വരും, എന്തെങ്കിലും കിട്ടിയാ കിട്ടി. ഗ്യാസിന് തന്നെ ഈ അടുത്ത് പോകുന്നൊരു 100 രൂപ അങ്ങോട്ട് കുറച്ചു. ഇലക്ഷൻ ആയപ്പോഴല്ലേ കുറച്ചത്. പെട്രോൾ ഡീസൽ അതും കുറച്ചിട്ട് 2 രൂപ കുറച്ചു, ഡീസലിന് 2 രൂപ കുറച്ചു. അതിപ്പോ എല്ലാ വഴിപ്പോഴും ഇതെങ്ങനെ തന്നെ ഉള്ളതാണ്. അത് വോട്ട് പിടിക്കാനുള്ള അത് ബാധിക്കാനൊന്നും പോകുന്നില്ല. ശീലമായതല്ലേ, എല്ലാ സമയം കണ്ടോണ്ടിരിക്കുന്നതല്ലേ, ഇത് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. വ്യത്യാസമൊന്നുമില്ല, ദോഷമൊന്നുമില്ല, ആരും ദോഷിച്ചിട്ട് കാര്യമില്ല. എന്തായാലും തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് സന്തോഷിക്കാൻ ഇതിൽ കൂടുതൽ എന്തു വേണം? കൂട്ടിക്കോ കൂട്ടിക്കോ, എത്ര വേണമെങ്കിലും കൂട്ടിക്കോ, വോട്ട് പെട്ടിയിൽ വീണുകൊണ്ടേയിരിക്കും. നമ്മുടെ ആൾക്കാർ ഇങ്ങനെ. ആന്റണി ക്രിക്കറ്റ്, എസ് അരുൺ ശങ്കർ, മാധുമിനുസ്, കൊച്ചി.